Welcome to Happy Paradise. I saw a wedding dress. Look. Uh-huh. Yeah, that's a wedding dress? Yeah. What's that? A wedding dress. Are the wedding dress? Yeah. Ah, let's go in there. Okay. Whoa. It's so cool? Yeah. It was. Who did that? I don't know. Remember me, guys? That's on my t-shirt. My shoes and your shoe is dirty. Yes. I'm walking with it every single day. So let's go. I'm so hot in here. And the boom. This is so creepy. It's a wedding dress tree, guys. Wedding dress. Like, the sherry kola bari wedding dress in Anna no any carnuda. ഈ ട്രീയുടെ പുറത്തുനിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ കാണിച്ചു തരാവേ. നല്ല രസമുണ്ട് ഇത് പുറത്തുനിന്ന് നോക്കാൻ. ജോയി പറയുമ്പോൾ തന്നെ ഒരു വെഡിങ് ഡ്രസ് ഒക്കെ പോലെ തോന്നുന്നുണ്ട്. കാണിച്ചു തരാവേ. സ്കൂൾ പാർക്കാണ്. ആൻഡ് 1829 ഒഹായോ ഈ പാർക്ക് സൈറ്റ് 10-acre പാർക്ക് സൈറ്റ് പർച്ചേസ് ചെയ്തു. അത് ഡെഫ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. എന്നിട്ട് ഫസ്റ്റ് സ്കൂൾ ബിൽഡിംഗ് ഇവിടെ 1834 ഓപ്പൺ ചെയ്തു. അതിനുശേഷം 1845 അത് പിന്നെയും എൻലാർജ് ചെയ്തു. പിന്നെ 1868 ഈ സ്കൂൾ റീപ്ലേസ് ചെയ്തു. പിന്നെ 1899 വേറൊരു സ്കൂളും കൂടി ഉണ്ടായി. പിന്നെ ഈ സ്കൂള് മോഴ്സ് റോഡിലേക്ക് റീലൊക്കേറ്റ് ചെയ്തു 1953. ഈ സ്കൾപ്ചേഴ്സ് മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ കൊളംബസ് നേറ്റീവ് ആയിട്ടുള്ള ജെയിംസ് മേസൺ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് 80s ഉണ്ടാക്കിയിരിക്കുന്നതാട്ടോ ഈ സ്കൾപ്ചേഴ്സ് മുഴുവൻ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആൾ ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ആളുടെ തലയിൽ ഉദിച്ച ഐഡിയ ഒന്നുമല്ല. ഈ പാർക്ക് നമ്മുടെ ഡൗൺ ടൗണിൻ്റെ ഒരു സെൻറ്ററിലെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഉള്ളത്. സമയം ഏകദേശം ഒരു 9 മണിയൊക്കെ കഴിഞ്ഞാൽ ലൈറ്റൊക്കെ കുറച്ച് പോയിട്ടുണ്ട്. എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ലൈ ഈ സ്കൾപ്ചേഴ്സ് മുഴുവൻ ജെയിംസ് മേസൺ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇത് ഒരു പെയിൻറ്റിങ്ങിനെ ഇൻറ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതാണ്, റീഇൻറ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതാണ്. ആളുടെ തലയിൽ ഒരിച്ച ഐഡിയ അല്ല ഇത്. ഒരു ഫ്രഞ്ച് ആർട്ടിസ്റ്റ്, ഒരു ഫ്രഞ്ച് പെയിൻറ്റർ, എന്തായിരുന്നു ആളുടെ പേര്? ജോർജ് സൂററ്റ്. യാ, അങ്ങനെ എന്തോ ആണ്, ജോർജ് സൂററ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആൾ പെയിൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു പെയിൻറ്റിങ്ങിനെ നമ്മുടെ ജെയിംസ് മേസൺ റീഇൻറ്റർപ്രറ്റ് ചെയ്ത് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്കൾപ്ചേഴ്സാണ് ഇത് മുഴുവൻ. ഈ പെയിൻറ്റിങ്ങിൻ്റെ പേര് ഭയങ്കര ഫേമസ് പെയിൻറ്റിംഗ് ആണ്. ആൻഡ് ഞാൻ പറഞ്ഞ ഫ്രഞ്ച് പെയിൻറ്റർ ഉണ്ടല്ലോ, ആളങ്ങനെ ജോർജ് സൂററ്റ് എന്ന് പറയുന്ന ആളങ്ങനെ അത്ര സിമ്പിൾ ആളൊന്നും അല്ല കേട്ടോ. ആളാണ് നമ്മുടെ പോയിറ്റലിസം എന്ന് പറയുന്ന ടെക്നിക്ക് തന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ആൾ. പോയിൻറ്റലിസം ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ടൈനി ഡോട്ട്സ് ഓഫ് കളേഴ്സ് വെച്ചിട്ട് ലൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടെക്നിക്ക്. ആളാണ് പോയിൻറ്റലിസം ഇൻവെൻറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ പെയിൻറ്റിങ് ഇതിൻ്റെ ശരിക്കുള്ള റിയൽ ആർട്ട്, ആ പെയിൻറ്റിങ് നമ്മുടെ ഷിക്കാഗോയിലുള്ള ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ലൈക്ക് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരിത് ഞാൻ ഈ വീഡിയോയിൽ എവിടെയെങ്കിലും കൊടുക്കാം, ഒരു പിക്ചർ ഇൻ്റർനെറ്റിൽ നിന്ന് വല്ലതും കിട്ടുമെന്ന്. പക്ഷേ ഇവിടെ ഇവർ ചെയ്ത് വച്ചിട്ടുണ്ട് ഈ പെയിൻറ്റിങ്ങിൻ്റെ ഒരു മിനിയേച്ചർ രൂപം ഇവിടെ ചെയ്ത് വച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം, അപ്പം നമുക്ക് അറിയാൻ പറ്റും ഇത് എത്രമാത്രം സക്സസ് ആണ്. ഇതാണ് ആ പെയിൻറ്റിങ്. ഈ പെയിൻറ്റിങ്ങാണ് ഷിക്കാഗോയിലുള്ള ആർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത്. ആൻഡ് ഈ ലാൻഡ്സ്കേപ്പിന് ബേസ് ചെയ്തിട്ടാണ് ഈ സ്കൾപ്ചേഴ്സ് മുഴുവൻ ജെയിംസ് മേസൺ ഉണ്ടാക്കിയിരിക്കുന്നത്. ആഫ്റ്റർനൂൺ സീനാണ്. ആഫ്റ്റർനൂൺ ആയതുകൊണ്ടായിരിക്കും കുടയൊക്കെ ചൂടിപ്പിടിച്ചേക്കുന്നത്. ഈ റിവറാണ്, ഈ പോണ്ടാണ് ആ റിവറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ദേ നമ്മളവിടെ കണ്ട ആ ബോട്ട്സൊക്കെ ദേ ഇവിടെ ഉണ്ട്. സമ്മർ ഇപ്പോൾ ജസ്റ്റ് തുടങ്ങിയുള്ളൂ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അതേ അവിടെ ആ ബോട്ടിലെ ആ സ്കൾപ്ചേഴ്സൊക്കെ കുറച്ച് പോയിട്ടുണ്ട്, ആ ഇലയൊക്കെ കുറച്ച് പോയിട്ടുണ്ട്.
അല്ലെങ്കിൽ അതും ഉണ്ടായേനെ സി നമ്മൾ ആ പെയിൻറ്റിങ് ഞാൻ ഈ സൈഡിൽ കാണിക്കാം കേട്ടോ ആ പെയിൻറ്റിങ് ഫുള്ള് ഇതിലൂടെ കാണുമ്പോൾ എന്തെങ്കിലും എത്രമാത്രം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് നോക്കുമ്പോൾ അവർ പറയുന്ന ഒരു കറക്റ്റ് പോയിന്റിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഇത് എത്രമാത്രം റിയലിസ്റ്റിക് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത് എത്രമാത്രം നന്നായിട്ടാണ് ജെയിംസ് മേസൺ ആ ഒരു പെയിൻറ്റിങ്ങിനെ ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുന്നതെന്ന് സി വൺ മോർ ടൈം സോയിനെ ഓടിച്ചു വിട്ടേക്കാം സോയി എവിടെയോ പോയിട്ടുണ്ട് സി നോക്ക് സൺസെറ്റ് ആയിട്ട് ഞാൻ പ്രദീപിനെയും സോയിനെ അന്വേഷിച്ച് പോവുകയാണ് സോയിനെ സോയി എന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഓടിച്ചു വിട്ടത് നല്ല സൺലൈറ്റിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ കുറച്ചും കൂടി ഭംഗിയായേനെ എന്ന് തോന്നുന്നു എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അല്ലേ സോ സോ ആഹാ എന്നിട്ടോ ഓക്കേ